ഹായ് ഹലോ. അപ്പോൾ നാളെ ആമിക്കുട്ടിയുടെ സ്കൂളിൽ ഓണം പ്രോഗ്രാമാണ് കേട്ടോ. അതിന് നമുക്ക് എലശ്ശേരി ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു പണിയുണ്ട്. അപ്പോൾ 4 കിലോൻ്റെ മത്തം മേടിക്കാനാണ് എൻ്റെ അടുത്ത് അവിടുത്തെ ടീച്ചർ പറഞ്ഞത്. അതായത് 500 പേർക്കുള്ള സദ്യയാണ്, പാരൻസും കുട്ടികളും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും കൂടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഓരോ പാരൻസിനും അങ്ങനെ ഓരോ ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വിഭവങ്ങൾ. അപ്പോൾ ഞാൻ എലശ്ശേരി തിരഞ്ഞെടുത്തു. എനിക്ക് ഏറ്റവും ഉണ്ടാക്കാൻ അറിയുന്നതും ഈസി ആയിട്ടുള്ളതും എലശ്ശേരിയാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ എലശ്ശേരിയാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. അപ്പോൾ തലേന്ന്, അതായത് ഇന്നലെ ഞാൻ എലശ്ശേരിക്കുള്ള നമ്മുടെ മത്തനൊക്കെ നുറുക്കി വെച്ചു കേട്ടോ. എപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് മത്തനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ, കാരണം എലശ്ശേരിക്ക് നമുക്ക് പഴുത്ത മത്തനല്ലേ വേണ്ടത്, അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് മത്തം മേടിച്ചു വെച്ചാൽ നമുക്ക് അന്ന് അങ്ങനത്തെ മത്തനേ കിട്ടത്തില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, എൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ നമ്മൾ പൊതുവേ ആവശ്യമില്ലാത്ത ടൈമിൽ, അതായത് വെറുതെ വീട്ടിലൊക്കെ വെക്കുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മത്തം കിട്ടും, നല്ല മൂത്ത മത്തം കിട്ടും. ഇന്ന് എനിക്കാണെങ്കിൽ ഒട്ടും മൂക്കാത്ത മത്തനാണ് കേട്ടോ കിട്ടിയത്. ഒന്ന് നല്ല മൂത്തായിരുന്നു, ബാക്കി 2 എണ്ണം ഒട്ടും മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. നേരെ ആവില്ല എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാൻ രാത്രി തന്നെ മത്തനൊക്കെ എലശ്ശേരിക്ക് വേണ്ട പാകത്തിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചു. കൂടെ ആമിക്കുട്ടി എൻ്റെ കൂട്ടിനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, രാത്രി ഇങ്ങനെ നുറുക്കി വെച്ച് വെച്ചാൽ നമുക്ക് രാവിലേക്ക് പണിയില്ലല്ലോ എന്ന് വിചാരിച്ചു. 11 മണിക്ക് ഫുഡ് എത്തിച്ചു കൊടുത്താലും മതി, അപ്പോൾ ടൈം ഉണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ രാത്രിക്ക് മത്തനും അതുപോലെ തന്നെ മത്തനിലേക്കുള്ള എലശ്ശേരിയിലോട്ടുള്ള തേങ്ങയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ 3 മത്തനും ഞാൻ എന്താ മുറിച്ചതായ ഏകദേശം നല്ല ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ അവിടെ ഒതുക്കി പെറുക്കി. അതുപോലെ തന്നെ മത്തൻ്റെ നുറുക്കി വെച്ച പാത്രം തൽക്കാലം ഞാൻ അവിടെ വെച്ചു. പിന്നെ നമുക്ക് ഒരു എന്തെങ്കിലും ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരുന്നിരുന്നതിൻ്റെ കാല് തരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കാല് നീട്ടിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിങ്, അപ്പോൾ ഇങ്ങനെ ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഉണ്ടാക്കി കൊണ്ടു ചെല്ലാനൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. കൂടുതൽ ടെൻഷനും ഉണ്ടാവും, അയ്യോ ശരിയാകുമോ എന്നുള്ള. എന്നാലും രണ്ടും കൽപ്പിച്ച് ഞാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കാനൊക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ എന്താ പറയുക, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന ടീച്ചറുടെ അടുത്ത് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഒരുപാട് മത്തൻ വേസ്റ്റ് ഉണ്ടായിരുന്നു. മത്തൻ്റെ കുരു നന്നായിട്ട് മൂത്തിരുന്നു വെച്ചാൽ നമുക്കതെടുത്തിട്ട് ഒന്ന് വറുത്ത് തിന്നെങ്കിലും ചെയ്യായിരുന്നു. ഇത് മൂത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 3-4 തേങ്ങ എടുത്ത് ചിരക്കി രാത്രി അതേപോലെ ഞാൻ തൂക്കാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു, മത്തനും വെച്ചു കേട്ടോ. രാവിലെ നമ്മുടെ എലശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റിയില്ല, സത്യം പറയാമല്ലോ. നല്ല ടെൻഷനും നല്ല നേരം വൈകലും ആയിരുന്നു. എന്നിട്ട് ഞാൻ രാവിലെ എലശ്ശേരിയൊക്കെ ഉണ്ടാക്കി ആമിക്കുട്ടീനെ റെഡിയാക്കിയിട്ട് നമ്മുടെ ആമിക്കുട്ടി സ്കൂളിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ അവിടെ തകൃതിയായിട്ട് പൂക്കള മത്സരമൊക്കെ നടന്നു. അതേപോലെ തന്നെ നമ്മുടെ ഓണ സദ്യ കുട്ടികൾ കഴിക്കാൻ കേട്ടോ, കുട്ടികൾ കഴിഞ്ഞിട്ട് പാരൻസിനെ കഴിഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ആമിക്കുട്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓണസദ്യ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു. ആമിക്കുട്ടി എന്താ പറയുക, മ്യൂസിക്കൽ ചെയറിനും അതുപോലെ തന്നെ മിഠായി വർക്കലിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി മിഠായി വർക്കലിന് സമ്മാനം കിട്ടിയിട്ടോ. അപ്പോൾ സമ്മാനമെല്ലാം മേടിച്ച് കുട്ടികളുടെ എന്താ പറയുക പരിപാടിയൊക്കെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയത്. 10 മണിക്ക് പോയാൽ ഞങ്ങൾ 6 മണിയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ എല്ലാം കഴിഞ്ഞ് പോകുന്നപ്പോഴേക്കും ടൈം അത്രയായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്കൂളിലൊക്കെ, നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ ഇതിൽ ഇങ്ങനെ എന്താ പറയുക പങ്കെടുക്കുന്നത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ. പാരൻസിനും ഉണ്ടായിരുന്നു കേട്ടോ കളികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആമിക്കുട്ടിക്ക് മിഠായി വർക്കലിൽ സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുഞ്ഞുകുട്ടികളുടെ തിരുവാതിരക്കളി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല അടിച്ചു പൊളിച്ച ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞുകുട്ടികളുടെ ഒരു പ്രോഗ്രാമിൽ ഇത്രയും വലുതായിട്ട് പങ്കെടുക്കുന്നത്. നമ്മൾ കുഞ്ഞുകാലിരുന്നപ്പോൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ലതായിട്ട് അടിച്ചു പൊളിച്ച് എന്താ പറയുക ആടി തിമർത്തു എന്ന് തന്നെ പറയാം. എൻ്റെ എലശ്ശേരിയെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ, അതും കൂടെ പറയണല്ലോ. അപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ ആകെ കൊളായിട്ടുണ്ടാവുമോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. കാരണം രാവിലെ അങ്ങനെ എന്താ പറയുക ടെൻഷൻ അടിച്ചുണ്ടാക്കിയൊരു ഇതായിരുന്നു. എന്താ കറണ്ട് പോലും അതുപോലെ തന്നെ എന്താ കുക്കർ നേരെ വന്നിരിക്കലൊക്കെ ആയിട്ട് ആകെ ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഓണാഘോഷം ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്താ പറയുക, ഓണമാണ്, കുട്ടികൾക്കൊക്കെ സ്കൂൾ കൂട്ടി. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു.